ദുബായിയെയും ഖത്തറിനെയൊക്കെ പാടിപ്പുകഴ്ത്തുന്ന പലരും മറന്നുപോകുന്ന ഒരു രാജ്യമാണ് ഒമാൻ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ ഏറ്റവും സന്തോഷവും സംതൃപ്തവുമായ ഒരു ജീവിതം ഒരു പ്രവാസിക്ക് നയിക്കാൻ കഴിയുന്നത് ഒമാനിലാണ് മറ്റേതൊരു അറബ് രാജ്യങ്ങളെക്കാളും ദൈവം കനിഞ്ഞനുഗ്രഹിച്ച നാടാണ് ഒമാൻ പ്രപഞ്ച വിസ്ഫോടനത്തിൻ്റെ ശേഷിപ്പായി കടലിറങ്ങിയുണ്ടായ രാജ്യമെന്ന് നമ്മെ വിശ്വസിപ്പിക്കുന്ന മലകൾ നിറഞ്ഞ ഒമാൻ്റെ ഭൂപ്രകൃതിയിൽ ഒരേ സമയം പൂഴിമണ്ണ് നിറഞ്ഞ മലകളും പാറകൾ നിറഞ്ഞ മലകളും മരുഭൂമിയും ഹരിതാഭമായ മലനിരകളും വയലേലകളും തെങ്ങിൻതോപ്പുകളും വിശാലമായ സമുദ്രതീരങ്ങളും സമുദ്രത്തിലെ സുവർണ നിറമുള്ള മലകളും ഒക്കെ കാണാൻ കഴിയും ഒമാന്റെ പ്രകൃതി ഭംഗി നേടിയുള്ള യാത്രയിൽ ഇന്ന് ഒമാൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ നിസ്വയിലേക്കുള്ള യാത്രയാണ് തലസ്ഥാന നഗരമായ മസ്കറ്റിൽ നിന്ന് ഏതാണ്ട് രണ്ട് മണിക്കൂർ അകലെയാണ് ഒമാൻ്റെ സാംസ്കാരിക തലസ്ഥാനമായ നിസ്വ സ്ഥിതി ചെയ്യുന്നത് ഈ ആധുനിക കാലത്തിനിടയിൽ മറഞ്ഞിരിക്കുന്ന ഇന്നും ഗവൺമെൻറ്റും ഇവിടുത്തെ ജനങ്ങളും ചേർന്ന് നിലനിർത്തിയിരിക്കുന്ന അഞ്ഞൂറിലധികം വർഷം പഴക്കമുള്ള ഒരു പുരാതന ഗ്രാമം തേടിയാണ് പോകുന്നത് ഒമാനിലെ സുൽത്താനേറ്റിൽ ഏറ്റവും നന്നായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന പുരാതനാവശിഷ്ടങ്ങളിലൊന്നാണ് ഇതെന്ന് പറയപ്പെടുന്നു അഞ്ഞൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ചരിത്ര പ്രസിദ്ധമായ അൽഹംറ എന്ന ഗ്രാമമാണത് ഒമാൻ്റെ ചരിത്രം നന്നായി മനസ്സിലാക്കാനുള്ള മികച്ച സ്ഥലം ഒമാനിലെ ഏറ്റവും ശ്രദ്ധേയമായ ലിവിംഗ് മ്യൂസിയം എന്നറിയപ്പെടുന്ന ബെയ്ത്തൽ സഭയും സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഒമാനിലെ പാരമ്പര്യങ്ങളെക്കുറിച്ചും ഇവിടുത്തെ പഴയ ജീവിത രീതികളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുന്ന ഇടമാണിത് ബെയ്ത്തൽ സഭ എന്നത് പുരാതന കാലത്ത് ഉണ്ടായിരുന്ന കുറച്ച് വീടുകൾ അന്നത്തെ അതേ നിർമ്മാണ രീതിയിൽ തന്നെ ഇപ്പോഴും സംരക്ഷിച്ച് നിലനിർത്തിയിരിക്കുന്നതാണ് വരുന്ന വിനോദസഞ്ചാരികൾക്ക് ദിവസവാടകയിൽ ആ വീട്ടിൽ താമസിച്ച് അവരുടെ ആതിഥ്യം അനുഭവിക്കാൻ കഴിയും അതിനെക്കുറിച്ച് വിശദമായി പിന്നീട് പറയാം അതിനു മുമ്പ് അതിനോട് ചേർന്ന് പണ്ട് കാലത്തുണ്ടായിരുന്ന ഒരു മാർക്കറ്റ് കാണാം ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുരാതന ഗ്രാമമാണിത് പഴയ മൺവീടുകളും നിരവധി കൃഷിയിടങ്ങളും കൂടാതെ കൃഷിയിടങ്ങൾക്ക് വെള്ളം നൽകുന്ന ജലസേചന കനാലുകളും ഇന്നും കാണാൻ കഴിയും ഹംറ അൽ അബ്രഹീൻ എന്നും അറിയപ്പെടുന്ന അൽഹംറ എന്ന ഗ്രാമത്തിന് നാല് നൂറ്റാണ്ടിലേറെ പഴക്കമുണ്ട് ചരിത്രപരമായ മൺമതിൽ കെട്ടിടങ്ങൾക്ക് പേരുകേട്ട സ്ഥലമാണ് ഈ വിചിത്രമായ നഗരം ചെളി വൈക്കോൽ ഈന്തപ്പന മരങ്ങൾ എന്നിവ ഉപയോഗിച്ച് നിർമ്മിച്ച ഒരു പഴയ ഗ്രാമമാണിത് ഈ ഇടവഴികളിലൂടെയും ഉയരമുള്ള മൺഭിത്തികളാൽ ചുറ്റപ്പെട്ടതുമായ നടപ്പാതകൾ ചരിത്രത്തിലൂടെ സഞ്ചരിക്കുന്നതിൻ്റെയും ഗൃഹാതുരത്വത്തിൻ്റെയും യാഥാർത്ഥ്യബോധമുള്ളതുമായ ഒരു അനുഭവം നൽകുന്നു അത് അവാച്യമായ ഒരു അനുഭൂതിയാണ് ഉപേക്ഷിക്കപ്പെട്ടതെങ്കിലും പരമ്പരാഗത ഒമാനി ജനതയുടെ തിരക്കിനിടയിൽ അതിൻ്റെ പ്രതാപത്തിൻ്റെ നാളുകൾ എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാൻ ഇല്ല ഈ കാണുന്ന നിർമ്മാണങ്ങൾക്കുള്ള അടിസ്ഥാന മിശ്രിതം ഇവർ സ്വയം തയ്യാറാക്കിയിരുന്നതാണ് ഒമാനിലെ പരമ്പരാഗത വാസ്തുവിദ്യയുടെ സവിശേഷമായ പ്രകൃതിദത്തമായ ചില നിർമ്മാണ സാമഗ്രികളും അവയുടെ പ്രായോഗിക ലാളിത്വവുമാണ് ഇവിടുത്തെ പ്രത്യേകത ആളുകൾക്ക് വൈവിധ്യമാർന്ന നിർമ്മാണ സാമഗ്രികൾ അന്ന് ലഭ്യമായിരുന്നില്ല കല്ലിൻ്റെ അടിത്തറയിലാണ് ഈ മണ്ണ് വീടുകൾ നിലകൊള്ളുന്നത് ചെളിയും ഗോതമ്പും പുല്ലും കളിമണ്ണും പനയോലകളും അവയുടെ മിശ്രിതം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീടുകളുടെ അടിത്തറകൾ നിർമ്മിച്ചിരുന്നത് ഈ ചെളി മിശ്രിതം മിക്സ് ചെയ്യുന്നത് കൈകൾ കൊണ്ട് ചെയ്യുന്നതാണ് അന്ന് കുടുംബത്തിലെ കുട്ടികളെ കൂടി ഈ ചെളി മിക്സ് ചെയ്യുന്നതിന് ഉപയോഗിക്കാൻ അക്കാലത്ത് പ്രായമായവർ ചെളിയിൽ നാണയങ്ങൾ ഒളിപ്പിച്ച് വെക്കാറുണ്ടായിരുന്നു കുട്ടികൾ ഈ നാണയം തിരഞ്ഞ് കളിക്കുക വഴി ഈ ചെളി മിശ്രിതം ഉണ്ടാക്കപ്പെടും നിർമ്മാണത്തിന് ഈന്തപ്പനയോലകളും മറ്റ് ഈന്തപന തടികളും വ്യാപകമായി ഉപയോഗിച്ചിരുന്നു ശരിയായ പിന്തുണ നൽകാൻ മൂന്ന് ലെയറുകളായാണ് ഇവിടുത്തെ നിർമ്മാണങ്ങൾ ഉണ്ടാക്കിയിരുന്നത് പ്രത്യേകിച്ചും സീലിങ്ങുകൾ ഇന്നത്തെ കാലത്തെ ബീമുകൾക്ക് സമാനമായ രീതിയിൽ നിർമ്മാണങ്ങൾക്ക് അവർ പനയുടെ ബലമേറിയ തടികളും പാറക്കല്ലുകളും ഉപയോഗിച്ചിരുന്നതായി കാണാം ആദ്യ പാളി സാധാരണയായി ഈന്തപ്പനയുടെ ഇലകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിന് താഴെ അതേ ഇലകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പായ പോലെ ഒരു ലെയർ ഗ്രാമത്തിലെ വിദഗ്ധർ നെയ്തെടുക്കുന്നു ഇവ പിന്നീട് ചെളിയും കളിമണ്ണും ഗോതമ്പ് പുല്ലും കൊണ്ട് മൂടി ഉപയോഗിക്കുന്നു മേൽത്തട്ട് അലങ്കരിക്കാൻ അവർ കൈകൊണ്ട് പനയോലകൾ വിവിധ പരമ്പരാഗത ഡിസൈനുകൾ ഉപയോഗിച്ച് വരച്ചിരുന്നു അവ താഴെ തറയിൽ നിന്ന് ദൃശ്യമാണ് ഇന്നത്തെ കാലത്തെ ആൻറ്റി ടെർമേറ്റ് ട്രീറ്റ്മെൻറ്റിന് പകരമായി അവർ അന്ന് ഉപയോഗിച്ചിരുന്നത് ഇത്തരം കുന്തിരിക്കപ്പൊടികളും അവരുടേതായ ചില നുണുക്കുവിദ്യകളുമായിരുന്നു തടി കൊണ്ടുള്ള ജനാലകൾ അലങ്കാരങ്ങൾ ചായം പൂശിയ മേൽക്കൂരകൾ ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട പോലെ തോന്നുന്ന ഈ പ്രദേശത്തിൻ്റെ വാസ്തുവിദ്യ ഒരു കാലത്ത് എത്ര അഭിവൃദ്ധി പ്രാപിച്ചതും ആവേശകരവുമായിരുന്നു എന്ന ഈ തെളിവുകൾ കാണിക്കുന്നു രണ്ട് നിലകളുള്ള ഈ മൺവീട് വളരെ നന്നായി ആസൂത്രണം ചെയ്യുകയും ഇവിടെ താമസിക്കുന്നവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വിവിധ ഭാഗങ്ങളായി വേർതിരിക്കുകയും ചെയ്തിട്ടുണ്ട് താഴത്തെ നില പ്രധാനമായും വിളകൾ യൂട്ടിലിറ്റി സ്ഥാനങ്ങൾ മൃഗങ്ങൾ കന്നുകാലികൾ അടുക്കളകൾ എന്നിവയുടെ കാര്യങ്ങൾക്കായി ഉപയോഗിച്ചിരുന്നു ഒന്നാം നില മജ്ലിസ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രത്യേകം പ്രത്യേകം താമസിക്കാനുള്ള മുറികളും സ്വീകരണ മുറികളും കിടപ്പ് മുറികളും ഡ്രസ്സിംഗ് റൂമുകളും ടോയ്ലറ്റുകളും ഒക്കെ ഉൾപ്പെടുന്നവയായിരുന്നു പണ്ട് കാലത്ത് തന്നെ അവർ സ്റ്റെപ്പുകൾ കയറി രണ്ടും മൂന്നും നാലും നിലകളുള്ള വീടുകൾ നിർമ്മിച്ചിരുന്നതായി കാണാം രണ്ടാമത്തെ നിലകളിലും ടോയ്ലറ്റും ബാൽക്കണിയും ടെറസും ഒക്കെ അവർ നിർമ്മിച്ചിരുന്നു കെട്ടിടം രൂപകൽപ്പന ചെയ്യുമ്പോൾ തന്നെ തീപിടുത്തമുണ്ടായാൽ വേണ്ട സുരക്ഷാ മാർഗങ്ങൾ അവർ ശ്രദ്ധിച്ചിരുന്നു എന്നതും മനസ്സിലാക്കാം അങ്ങനെയുണ്ടായാൽ പുറത്ത് കിടക്കുന്നതിനെക്കുറിച്ച് അവർ ശ്രദ്ധാപൂർവ്വം ചിന്തിച്ച് വേണ്ടവിധം രണ്ടാം നിലയിൽ നിന്ന് പുറത്തേക്കുള്ളൊരു എക്സിറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് സൂര്യപ്രകാശം വരുന്നതിനും ശരിയായ വായു സഞ്ചാരം നടക്കുന്നതിനുമായ വെൻ്റിലേഷൻ സംവിധാനവും അവർ എല്ലാ മുറിയിലും ഒരുക്കിയിട്ടുണ്ട് താഴത്തെ നിലയുടെ ഉയരം ഏകദേശം ആറ് മീറ്ററോളമുണ്ട് ഒന്നാം നിലയുടെ ഉയരം അഞ്ച് പോയിൻ്റ് മൂന്ന് മീറ്ററിൽ കുറവാണ് മറ്റു മുറികൾ ഡിസൈൻ അനുസരിച്ച് രണ്ടര മുതൽ മൂന്ന് മീറ്ററുകൾ നജപ്പെടുത്തിയിരിക്കുന്നു വീടിൻ്റെ ഭിത്തിയിൽ ചെളിയും കളിമണ്ണും ഗോതമ്പ് പുല്ലും വളരെ ചെറിയ ചില കല്ലുകൾ എന്നിവയും കൊണ്ടും ഉണ്ടാക്കിയിരിക്കുന്നു ഏകദേശം ഒന്നര മീറ്റർ വരെ കട്ടിയുള്ളതാണ് ചുവരുകൾ അവർ അന്നത്തെ കാലത്തെ ഏതോ ദ്രാവകങ്ങൾ കൊണ്ട് നിർമ്മിച്ച ചായം ചുവരുകളിൽ പെയിൻറ് പോലെ പൂശിയിരിക്കുന്നു വീടിനുള്ളിൽ ശുദ്ധവായു സഞ്ചരിക്കാൻ എല്ലാ ഭിത്തികൾക്കും ജനാലകളുമുണ്ട് ഹിജരവർഷം ആയിരത്തി അറുപത്തിയാറ് വരെ ഇവിടെ ജനവാസം ഉണ്ടായിരുന്നില്ല എന്നും ഇവിടെ ജലൽ ലഭിക്കാൻ ഒരു മാർഗവും ഉണ്ടായിരുന്നില്ല എന്നും പറയപ്പെടുന്നു എന്നാൽ ആയിരത്തി അറുപത്തിയാറിന് ശേഷം ദൈവാനുഗ്രഹത്താൽ ഇന്നത്തെ കാലത്ത് ഫലജ് എന്നറിയപ്പെടുന്ന ഒരു ജലപാത രൂപം കൊണ്ടതായി പഴയ ഗ്രന്ഥങ്ങളിൽ പറയപ്പെടുന്നു പർവ്വതങ്ങളിൽ നിന്നുണ്ടായ ഈ നീരുറവ ഈ ഗ്രാമത്തിലൂടെ ഒഴുകി നെസ്വയിലേക്ക് പോകുന്നത് ഇന്നും ഇവിടുത്തെ ജനങ്ങളും ഭരണകൂടവും ചേർന്ന് നിലനിർത്തിയിട്ടുണ്ട് എന്നാൽ ഇടക്കാലത്ത് ഈ നീരുറവ വറ്റി വരണ്ടു പോവുകയും ഇവിടുത്തെ ജനവാസം പൂർണമായും ഇല്ലാതായെന്നും പറയപ്പെടുന്നു അതിനുശേഷം അൽക്യൂമി വംശത്തിൽപ്പെട്ട ഒരാളുടെ പ്രയത്നം കൊണ്ടാണ് ഈ ഫലജ് വീണ്ടും നിർമ്മിച്ചതെന്നും ഈ നീരുറവ ഈ ഗ്രാമത്തിലൂടെ ഒഴുകിപ്പോയതും പിന്നീട് ജനവാസം ജനവാസമുണ്ടായതെന്നും പറയപ്പെടുന്നു അങ്ങനെ അൽക്യൂമിയുടെ കിയൂമിയുടെ സ്വാതന്ത്ര്യം എന്നറിയപ്പെടുന്ന ഈ നീരുറവയെക്കുറിച്ച് അതായത് ഫലജിനെക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ വിശദമായി പറയാം യറൂബ രാജവംശത്തിലെ നാലാമത്തെ ഭരണാധികാരിയായിരുന്ന ഇമാം സെയ്ഫ് ബിൻ സുൽത്താൻ്റെ ഭരണകാലത്ത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ അല്ലബ്രി ഗോത്രങ്ങൾ അൽഹംറയിൽ താമസമുറപ്പിച്ചു യമൻ ശൈലിയിലുള്ള നിരവധി മൺ ഇഷ്ടിക കെട്ടിടങ്ങൾക്ക് പേരുകേട്ട ഇവിടുത്തെ പല വീടുകളും ആധുനിക കെട്ടിടങ്ങളിലേക്ക് മാറിയതിനാൽ ഉപേക്ഷിക്കപ്പെട്ടു പോയതാണ് പിന്നീട് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ആ വീടുകൾ അതുപോലെ സംരക്ഷിച്ചു നിർത്തിപ്പോരുന്നാണ് നമ്മൾ കാണുന്നത് അന്ന് കാലത്ത് ഇവർ തുണികൾ തുന്നാൻ നൂലുകൾ വാങ്ങിയിരുന്നത് ഇന്ത്യയിൽ നിന്നാണെന്ന് പറയപ്പെടുന്നു നമ്മുടെ സാമൂതിരിയുടെ കാലഘട്ടത്തിൽ ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറുകളിൽ നടത്തിയിരുന്ന മാമാങ്കം എന്ന പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ നടത്തിയിരുന്ന വ്യാപാര മഹോത്സവത്തിൽ ഒമാനിൽ നിന്നുള്ള ജനങ്ങളും എന്ന് പറയപ്പെടുന്നു ഇവർ തുന്നുന്ന പരമ്പരാഗത വസ്ത്രങ്ങൾ ഇവിടുത്തെ സുഗന്ധലേപനങ്ങൾ അത്തർ തേൻ വലിയ കൂജകൾ എന്നിവ അവിടെ കൊണ്ടുചെന്ന് വിൽക്കുകയും അവിടെ നിന്ന് ഇവർക്കാവശ്യമുള്ള സാധനങ്ങൾ വസ്തുക്കൾ വാങ്ങി വരികയും ചെയ്തിരുന്നു ഈ തകർന്നു കിടക്കുന്ന പ്രദേശം ഇതുപോലെ തന്നെ ഗവൺമെൻറ് സംരക്ഷിച്ചു പോരുമ്പോൾ തന്നെ തകർന്നു കിടക്കുന്ന വീടുകൾക്കിടയിൽ ചില വീടുകൾ അതിൻ്റെ ഇപ്പോഴത്തെ ഉടമകൾ വിനോദസഞ്ചാരികൾക്ക് വേണ്ടി പഴയ കാലത്തിൻ്റെ അതേ ശൈലിയിൽ തന്നെ നിലനിർത്തി പോരുകയും അതിനെ സംരക്ഷിക്കുന്നതുമാണ് ലിവിങ് മ്യൂസിയം എന്നറിയപ്പെടുന്ന ബെയ്ത്തൽ സഭ ഇത്തരം വീടുകളുടെ വാതിലുകൾ എല്ലായ്പ്പോഴും വളരെയേറെ ആകർഷണീയമാണ് അവ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ് തടിവാതിൽ നല്ല ഘടനയുള്ളതും പരമ്പരാഗത രീതികളിൽ രൂപകൽപ്പന ചെയ്തതുമാണ് മിക്ക ഡിസൈനുകളിലും അക്കാലത്തെ കഥകൾ വാതിലിൽ കൊത്തിവച്ചിട്ടുണ്ട് ബെയ്ത്തൽ സഭയുടെ പ്രധാന വാതിലിൽ ഉടമയുടെ പേരും നിർമ്മാണ തീയതിയും രേഖപ്പെടുത്തിയിരിക്കുന്നു എല്ലാ വാതിലുകളിലും പൂട്ടുകൾ തൂക്കിടാൻ ഹിങ്ങുകളുണ്ട് താഴത്തെ നിലയിലുള്ള സ്റ്റോറേജ് റൂമുകളുടെ വാതിലുകളിൽ പത്ത് സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു വൃത്തം മുറിച്ചു വെച്ചിരിക്കുന്നതായി കാണാം അവയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന വിളകൾ ആക്രമിക്കുന്ന എലികളെ കൊന്നു തിന്നു സഹായിക്കുന്ന പൂച്ചകൾക്ക് വരാനും പോകാനുമുള്ള വഴിയായിരുന്നു അത് ഇനി ബെയ്ത്തൽ സഭയിലേക്ക് വന്നാൽ അവിടെ പ്രത്യേകമായി നിർമ്മിച്ച ഒരു സേഫ് ഉണ്ട് അത് വളരെ രഹസ്യമായി സൂക്ഷിക്കുകയും നാണയങ്ങൾ ആഭരണങ്ങൾ തുടങ്ങി മറ്റ് പ്രധാനപ്പെട്ട വിലപിടിച്ച വസ്തുക്കൾ സൂക്ഷിക്കാൻ ഉപയോഗിക്കുകയും ചെയ്യുന്നു ചുവരിൽ അക്ഷരാർത്ഥത്തിൽ ഒരു ദ്വാരം മാത്രമേ നമുക്ക് കാണാൻ കഴിയുള്ളൂ അവ ഏകദേശം എട്ട് ഒൻപത് സെൻറ്റിമീറ്റർ ആഴമുള്ളതാകാം ഈ ദ്വാരം വഴിയാണ് ഈ ലോക്കർ തുറക്കാൻ കഴിയുക ഭിത്തിയുടെ അതേ നിറത്തിൽ ചായം പൂശിയ ഒരു തൊപ്പി കൊണ്ട് ഈ ദ്വാരം മൂടിയിരിക്കുന്നു അൽഹംറയിൽ ഏറ്റവുമധികം ആളുകൾ സന്ദർശിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ബെയ്ത്തൽസഭ എന്ന ഈ ലിവിംഗ് മ്യൂസിയം തുറന്ന ടെറസിൽ നിന്ന് അൽഹംറ പർവ്വത നിരകളുടെ മനോഹരമായ കാഴ്ച അതിശയം തന്നെയാണ് സൂര്യപ്രകാശവും ശുദ്ധവായുവും ലഭിക്കുന്നതിനായി ടെറസിൻ്റെ ഒരു ഭാഗം തുറന്നിരിക്കുന്നു മഴ പെയ്താൽ വീടിനുള്ളിൽ വെള്ളം കയറാത്ത തരത്തിലാണ് ഇതിൻ്റെ ഡിസൈൻ കാറ്റിൻ്റെയും മഴയുടെയും വെള്ളം ദിശ വരെ അവർ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിച്ചിരുന്നു ആ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ഓരോ നിർമ്മാണങ്ങളും ചെയ്തിരിക്കുന്നത് മൺ ഇഷ്ടികകൾ കൊണ്ട് നിർമ്മിച്ച ഒരു പഴയ ഒമാനി വീടിൻ്റെ ആകൃതിക്ക് പുറമെ മുൻകാലങ്ങളിൽ അവരുടെ ദിനചര്യ അനുകരിക്കുന്ന ഒരു ഒമാനി കുടുംബത്തിൻ്റെ പഴയ ജോലികൾ ഇന്നും അതുപോലെ തന്നെ ചെയ്തു കാണിക്കുന്ന ഒമാനികൾ ഈ മ്യൂസിയത്തിലുണ്ട് കഴിഞ്ഞ കാലങ്ങളായി ഒമാനി ജനതയുടെ പാരമ്പര്യങ്ങളും മാനദണ്ഡങ്ങളും റോളുകളും പിന്തുടരുന്ന പ്രദേശവാസികളാണ് ഈ മ്യൂസിയത്തിലെ ജീവനക്കാർ ബെയ്ത്തൽ സഭയിലൂടെ നടക്കുമ്പോൾ പണ്ട് കാലത്ത് ഒമാനി സ്ത്രീകൾ പരമ്പരാഗതമായി എങ്ങനെ റൊട്ടി ചുട്ടിരുന്നു അവർ എങ്ങനെ അതിനുള്ള മാവുകളുണ്ടാക്കിയിരുന്നു വ്യത്യസ്ത അണ്ടിപ്പരിപ്പുകളിൽ നിന്ന് എണ്ണകൾ എങ്ങനെ ഉണ്ടാക്കിയിരുന്നു എന്നതൊക്കെ ഇപ്പോഴും അവർ നിർമ്മിച്ച് നിങ്ങളെ കാണിക്കുന്നുണ്ട് കോഫി പറക്കുന്ന പുരുഷന്മാരെയും മറ്റ് പ്രവർത്തികൾ ചെയ്യുന്ന ആളുകളെയും ഒക്കെ കാണാം വസ്ത്രം തുന്നുന്ന സ്ത്രീകൾ കലമുണ്ടാക്കുന്ന പുരുഷന്മാർ മുന്നൂറ് വർഷം മുമ്പുള്ള കാലത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിൽ ഉടമ വീട് നന്നായി സംരക്ഷിച്ചിരിക്കുന്നു ഇവിടെ വന്നാൽ കേവലം അൽഹംറ വില്ലേജ് മാത്രമല്ല ജബൽ ഷംസ് എന്നറിയപ്പെടുന്ന സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അറേബ്യൻ ഉപദ്വീപിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടുകളിലൊന്ന് ഇവിടെയാണ് ഇവിടെ ഒരു ക്യാമ്പിങ്ങും കാൽനട യാത്രാ കേന്ദ്രവും ഒക്കെയുണ്ട് ജബൽഷംസ് നിവാസികൾ താമസിക്കുന്ന ചെറിയ ചില ഗ്രാമങ്ങളുമുണ്ട് തണുപ്പ് കാലത്ത് കാശ്മീരിന് സമാനമായ രീതിയിൽ മഞ്ഞ് വീഴ്ച ഉണ്ടാകുന്ന ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെ കിഴക്കൻ പർവ്വതത്തിലേക്ക് അഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗുഹയുണ്ട് ആയിരക്കണക്കിന് വർഷങ്ങളായി മനോഹരവും ഗംഭീരമായ ആകൃതകൾ രൂപപ്പെടുത്തിയ ചുണ്ണാമ്പ് കല്ല് പാറകളടങ്ങിയിരിക്കുന്ന അൽഹൂട്ട ഗുഹ ആ ഗുഹയെക്കുറിച്ചും വളരെ വിശദമായി മറ്റൊരു വീഡിയോയിൽ പറയാം ഈ കാലത്തിനെല്ലാം സാക്ഷിയായി ഏതാണ്ട് ആയിരത്തോളം വർഷം പഴക്കമുള്ള ഒരു അത്തിപ്പഴത്തിൻ്റെ മരമാണ് നമ്മളെ കാണുന്നത് കാലത്തിൻ്റെ കുത്തൊഴുക്കുകളിൽ നഷ്ടപ്പെട്ടു പോയതും അതിജീവിച്ചതും നേടിയതുമായ എല്ലാത്തിനും സാക്ഷിയായ ഒരു ഫിഗ് മരം